ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഉണക്ക മീൻ കൊണ്ടുള്ള ഒരു ചമ്മന്തി. ചമ്മന്തി എന്ന് ശരിക്കും പറയാൻ പറ്റില്ല, അതങ്ങനെ ഒന്ന് വറുത്ത് പൊടിച്ചൊരു സംഭവം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണക്കപ്പയറാണ് കറിയായിട്ട് വെച്ചിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണക്കപ്പയർ കറിയാക്കാമെന്ന്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഉണക്ക മീൻ്റെയാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉണക്ക മാന്തളാണ്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞതാണ്. അധികം നേരം ഇട്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാനൊരു നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. ഇത് ഞാനല്ല ചെയ്തിരിക്കുന്നത്, എൻ്റെ കൈ പൊള്ളിയ സമയത്ത് ചെയ്തിരിക്കുന്നതാണ്, ഹസ്ബൻഡ് ചെയ്തതാണ്. അപ്പം ഇത് എന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ വറക്കണം കേട്ടോ. മാന്തളാണ് എങ്കിലും നല്ലപോലെ ക്രിസ്പി ആക്കണം, കാരണം ഇതൊന്ന് പൊടിക്കണം. നിങ്ങളുടെ കയ്യിൽ ചതകല്ലുണ്ടെങ്കിൽ അതിൽ പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനിവിടെ ചെയ്തത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് വിപ്പടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊടിഞ്ഞു കിട്ടും. ഒത്തിരി പൊടിയേണ്ട, ചതച്ചെടുത്താൽ മതി. എന്നിട്ട് ഈ ഓയിലിൽ നമ്മുടെ ചുവന്നുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇതുപോലൊരു ട്രാൻസ്പാരൻ്റ് ആവുമല്ലോ, ആ നേരം നമുക്കിതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മീൻ ഇതിലേക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളി പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി അത് കഴിഞ്ഞു ഇവിടെ ചുവന്നുള്ളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, വെളുത്തുള്ളി ഇടാൻ താല്പര്യമുള്ളവർക്ക് അത് ഇടാം. ഇനി ഇവിടെ ഉണക്കപ്പയർ ഞാൻ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ ഉണക്കപ്പയർ കുതിർലിട്ട് വേവിക്കുക ചെയ്തേക്കുന്നത്. ഒരു 5-8 വയസ്സിലെങ്കിലും അടിച്ചിട്ടുണ്ടാവും, അപ്പോഴാണ് നല്ലപോലെ വെന്ത് കിട്ടുക. ആ ഒരു പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ 4 വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ആ ചൂടാവുമ്പോൾ അതിലേക്ക് ഇടുക. ചുവന്നുള്ളി താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഒരു 2 ചുവന്നുള്ളിയും കൂടി ഇടാം. ഞങ്ങളിവിടെ വെളുത്തുള്ളി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇനി പൊടികളായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ അതിലേക്ക് പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഇത് നമ്മൾ വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കറിവേപ്പില ഇടാം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് കറിവേപ്പില ഇട്ടത്, എന്നാലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഈ പയർ വേവിച്ച് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് വെക്കണം. ഇപ്പോൾ ഈ പയർ വേവിച്ചതിൽ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആൻ്റണിക്ക് ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ ആളുടെ ഒരു കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ഒന്ന് വെള്ളം വേണം. അപ്പോൾ ആൾ കുറച്ചുകൂടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചാറോടുകൂടി ആക്കി എടുത്തിട്ടുണ്ട്. അധികം ചാറല്ല, അങ്ങനെ ചെറിയൊരു കുറുകിയ രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, ഈ പയർ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാളും കഴിക്കാറില്ല ഈ പയർ. അതുകൊണ്ട് ഇവിടെ ഇവരുണ്ടാക്കുമ്പോൾ അതൊരു നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ഈ ഉണക്ക മാന്തള് പൊടിച്ചതും അതും നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനും ആണ്. ഇതിൻ്റെ കൂടെ എന്നല്ല, നമുക്ക് എന്തിൻ്റെ കൂടെയും ഈ ഉണക്ക ഈ മീൻ പൊടിച്ചത് ചേർത്ത് കഴിക്കാം, ഒരു നല്ല ടേസ്റ്റാണ്. ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇവിടെ എവിടെ ഉണക്ക മാന്തല് കിട്ടും, ഉണക്ക മീൻ കിട്ടും എന്നുള്ളതിനുള്ളതിന് ഞാൻ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ് ഈ ഉണക്ക മാന്തല്. ഇവിടെ നമ്മുടെ ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റ് ഉണ്ടല്ലോ, ഫിഷ് മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ ഈ ഉണക്കമീൻ്റെ ഒരു ഏരിയ, വലിയൊരു ഏരിയ തന്നെയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഉണക്കമാന്തല് കിട്ടിയത്. ഇപ്പോൾ ഇവിടെ ഈ കുഞ്ഞ് കൊഴുവ പോലത്തെ ഈ ചെറിയ മീനും പിന്നെ കുറേ ചെമ്മീൻ പൊടിയുണ്ട്, പിന്നെ വേറെ കുറേ മീനുകളുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും ഒന്നും പേരറിയില്ല. കുറേ ഒരു ഏരിയ തന്നെയുണ്ട് കേട്ടോ. ഈ കാണുന്നത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു 2-3 റോ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചധികം ഏരിയ തന്നെ ഈ ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഈദിൻ്റെ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ഹോളിഡേയ്സ് എൻജോയ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.